بسم الله الحمد لله الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا حبيبنا يا رسول الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي آدرنيرايا أستاذ مار പ്രിയപ്പെട്ട മുത്താലിം സുഹൃത്തുക്കളെ, പ്രവാചക പ്രേമികൾ എന്ന വിഷയത്തെക്കുറിച്ച് അല്പം പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്താം. ഞാദം തോഫിക്ക് നൽകട്ടെ. ആമീൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ചവരിൽ ഏറ്റവും വലിയ ഉദാരമതിയാണ് സ്വഹാബ. ഈ സ്വഹാബാക്കൾ കഴിഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ചവരിൽ താബിഈങ്ങൾ താബിഈങ്ങൾ താബിഈങ്ങളായി വരുന്നതാണ്. ഏറ്റവും വലിയ ഉദാരമതിയാണ് സ്വഹാബത്തുൽ കിറാം. ഒരിക്കലതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രണ്ട് സ്വഹാബത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തങ്ങളും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തങ്ങളും അതാ ഉച്ച സമയത്ത് പള്ളിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തങ്ങളോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ അബൂബക്കർ, നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഉള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തങ്ങൾ പറയുക, ഉമറേ, എനിക്കുള്ളത് കഠിനമായ വിശപ്പാ, എനിക്കുള്ളത് കഠിനമായി സഹിക്കാൻ കഴിയാത്ത വിശപ്പാ ഉമറേ. ഇത് കേട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തങ്ങളോട് പറയുകയാണ്, യാ അബൂബക്കർ സിദ്ദീഖ്, എനിക്കും അത് തന്നെയാ, എനിക്കും കഠിനമായ വിശപ്പാ, മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഭക്ഷണം പോലും ഞാൻ കഴിച്ചിട്ടില്ല. അതായിരിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാ. എന്നിട്ട് സഹാബയോട് ചോദിക്കുന്നു, അല്ലയോ സഹോദരന്മാരെ, അല്ലയോ സഹാബമാരെ, നിങ്ങൾക്കിപ്പോൾ എന്താണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോ അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തങ്ങളോടും അതാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തങ്ങളോടും നബി തങ്ങൾ ഇപ്രകാരം ചോദിച്ചപ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തങ്ങളും പറയുന്നത് ഒരേ ഒരു മറുപടിയാ. എന്താണെന്നറിയുമോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, മൂന്ന് ദിവസമായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് വല്ലാണ്ട് വിശക്കുന്നുണ്ട് നബിയേ, വയറ് വല്ലാണ്ട് വിശക്കുന്നുണ്ട്. ഇത് കേട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രണ്ട് സഹാബമാരെ കൂട്ടി അതാ അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു തങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാ. അങ്ങനെ അതാ എല്ലാ ദിവസവും ഉച്ചക്ക് നബി തങ്ങൾക്കുള്ള ഭക്ഷണം അവിടെയാ. അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു തങ്ങളുടെ വീട്ടിലെത്തിയപ്പോ അതാ പതിവ് തെറ്റിയ സമയമാ. അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു തങ്ങൾ അതാ നബി തങ്ങൾ വരില്ല എന്ന് കണ്ടപ്പോ, സമയം ദീർഘിച്ചെന്ന് കണ്ടപ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി തങ്ങൾക്കുള്ള ഭക്ഷണം അതാ കുടുംബക്കാർക്ക് ചെലവഴിച്ച് പോവുകയാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന കണ്ടപ്പോ അതാ രണ്ട് കൂട്ടുകാരുമായി നബി തങ്ങൾ വരുന്ന കണ്ടപ്പോൾ അതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും രണ്ട് കൂട്ടുകാരും വരുന്ന കണ്ട് അതാ അബു അയ്യൂബ് അൻസാരി തങ്ങളെ ഭാര്യ വിളിക്കുന്നു, മർഹബാ മർഹബാ യാ റസൂലല്ലാഹ്. ഇത് കേട്ടതാ അപ്പുറത്ത് ജോലി ചെയ്യുന്ന അബു അയ്യൂബ് അൻസാരി തങ്ങൾ വന്നുകൊണ്ട്
അത് അബൂ അയ്യൂബ് അൻസാറുള്ളാണ് തങ്ങൾ വന്നുകൊണ്ട് നബി തങ്ങൾ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, നബിയേ പതിവിലേറെ സമയം വൈകിയല്ല നബിയേ? ഇത് കേട്ടതാ നബി തങ്ങൾ പറയുന്നു, ശരിയാണ് ഞാൻ കുറച്ച് സ്വല്പം വൈകിപ്പോയി. അല്ലാ അബൂ അയ്യൂബ് അൻസാറുള്ളാണ് തങ്ങൾ ഒന്നും മിണ്ടാതെതാ പുറത്തേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ട് തോട്ടത്തിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടതാ. കുറച്ച് പൊഴുത്ത പഴുത്ത കാരക്കയും പഴുത്ത ഉണങ്ങിയതായ കാരക്കയും എടുത്തുകൊണ്ട് നബി തങ്ങൾ അരികിലേക്ക് വരികയാണ്. എന്നിട്ട് നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാംസവും പത്തിരി ഉണ്ടാക്കുന്നുണ്ട്, അത് കഴിച്ചിട്ടേ നിങ്ങൾ പോകാവൂ റസൂലേ. ഇത് കേട്ട ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തമാശ രൂപത്തിൽ പറയുക, ഓ അബൂ അയ്യൂബ് അൻസാരി, നിങ്ങൾ ആടിനെ അറുക്കുന്നുണ്ടെങ്കിൽ പെണ്ണാടിനെ അറുക്കല്ലേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സമ്മത പ്രകാരം അതാ അബൂ അയ്യൂബ് അൻസാറുള്ളാഹി തങ്ങൾ ആടിനറുത്തുകൊണ്ട് മാംസം അതാ പകുതി മാംസം അതാ അതാ വേവിക്കുന്നു, പകുതി മാംസം അതാ ചുട്ടെടുക്കുന്നു. അങ്ങനെ അതാ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം സൽക്കാരമായി കൊണ്ടുവന്നുകൊണ്ട് മുമ്പിൽ വെച്ചുകൊണ്ട് നബിത്തങ്ങളിൽ ഫുൾ സമർപ്പിച്ചുകൊണ്ടതാ അബൂ അയ്യൂബ് അൻസാറുള്ളാഹി തങ്ങളും ഭാര്യയും അതാ സന്തോഷത്തോടെ ആകാംക്ഷയോടെ നേൽക്കി നിൽക്കുന്ന സമയത്തതാ അതാ മൂന്ന് പത്തിരിയും കുറച്ച് മാംസം എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഹോദരാ, എന്താണ് നബിത്തങ്ങൾ പറയുന്നതെന്ന് അറിയുമോ? നിങ്ങൾ ഇത് പോയിക്കൊണ്ട് എൻ്റെ ഫാത്തിമക്ക് കൊടുക്കടേ. എൻ്റെ ഫാത്തിമ മൂന്ന് ദിവസം ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല, അവൾ പട്ടിണിയാ മൂന്ന് ദിവസം, ഇത് പോയി എൻ്റെ ഫാത്തിമക്ക് നിങ്ങൾ കൊടുക്കടേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം അതാ അബൂ അയ്യൂബ് അൻസാറുള്ളാഹി തങ്ങൾ അതാ വീട്ടിലേക്ക് പോവുകയാണ്. ഫാത്തിമ ബീവിക്ക് ആ ഭക്ഷണം കൊടുത്തുകൊണ്ട് തിരിച്ചു വരുന്നു. അങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബൂ അയ്യൂബ് അൻസാറുള്ളാഹി തങ്ങളോട് പറയുന്നു, യാ അയ്യൂബ് അൻസാരി, വളരെ സന്തോഷമായി, എനിക്ക് വളരെ തൃപ്തിപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂ അയ്യൂബ് അൻസാറുള്ളാഹി സമാധാനിപ്പിക്കുകയാ, പ്രിയപ്പെട്ടവരെ, ഇവർക്ക് ആകെ ലക്ഷ്യം മാത്രമാണുള്ളത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഇടം പിടിക്കുക. വേറെ ലക്ഷ്യം സഹാബാക്കൾക്ക് ഇല്ലേ? ഇല്ല. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ കാലത്ത് സിനിമാ നടന്മാരെയും കളിക്കാരെയും പ്രേമിച്ചു കൊണ്ടിരിക്കുന്ന കാലമല്ലേ? എന്തേ എൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയത്തെ മറന്നു കളയുന്ന ഈ സമുദായത്തോട് ഞാനൊരു കാര്യം പറയട്ടെ, കൊടുത്താൽ കിട്ടുന്ന ഒരു പ്രണയം അതെൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രണയം മാത്രമാ. നിങ്ങൾക്കറിയില്ലേ, ക്രൂരനായ ഉമയ്യത്തിൻ്റെ അരികിൽ നിന്ന് ദിർഹം കൊടുത്തുകൊണ്ട് മോചിപ്പിച്ച ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹു തങ്ങൾ അറിയാത്തവരാരും ഉണ്ടാകില്ല. മദീനയിൽ ബാങ്ക് വിളിക്കുന്നവനാ, മദീനയിൽ ബാങ്ക് നല്ല മാധുര്യത്തിൽ കൊടുക്കുന്ന ബാങ്ക് വിളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതാ ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹു തങ്ങൾ. അത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് അറിഞ്ഞപ്പോ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്ത് അറിഞ്ഞ ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹു തങ്ങൾ മദീന വിട്ടു പോവുകയാ, സ്വന്തം നാടായ ഷാമിലേക്ക് യാത്ര തിരിക്കുകയാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത മദീന എനിക്ക് വേണ്ട, മദീനയില്ലെങ്കിൽ എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത മദീന ബാങ്ക് വിളിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടതാ ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹു തങ്ങൾ സ്വന്തം നാടായ ഷാമിലേക്ക് യാത്ര തിരിക്കുകയാ.
ഷാമിലെത്തിയ ഈ ബിലാലിബി റബാറുദാണ് തങ്ങള് സ്വന്തം കുടുംബക്കാരൊപ്പം കുറച്ചു കാലം ജീവിച്ചിരിക്കുമ്പോ കുറച്ച് കാലങ്ങൾ താമസിച്ചതിന് ശേഷം അതാ ഒരിക്കലതാ ബിലാലിബി റബാറുദാണ് തങ്ങളെ മനാമിലേക്ക് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയാണ്. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് ചോദിക്കുന്നു, യാ ബിലാൽ നിനക്കെന്നോട് പിണങ്ങിയല്ലേ, നിനക്കെന്നോട് വെറുത്തുവല്ലേ? അതാ ബിലാലിന് വളരെയധികം സങ്കടത്തോടെ വളരെയധികം വിഷമത്തോടെ ഉറക്കിൽ നിന്ന് നെട്ടിയുണർന്നപ്പോൾ ഭാര്യ ചോദിക്കുന്നു, പ്രിയ പത്നി ചോദിക്കുന്നു, അല്ല നിങ്ങൾക്കെന്ത് പറ്റി? ബിലാലിനോ അതാ കാര്യങ്ങളെല്ലാം പറയുകയാ. പ്രിയ പത്നി പറയുന്നു, സമ്മതം കൊടുക്കുന്നു നാളെ പോകാൻ. അങ്ങനെ പിറ്റേന്ന് പുലർച്ചയ്ക്ക് യാത്ര തിരിച്ചുകൊണ്ട് മദീനയിലേക്ക് ലക്ഷ്യം വിട്ടുകൊണ്ടതാ യാത്ര തിരിക്കുന്നു. മദീനയിലെത്തിയ ബിലാലിബി റബാറുള്ളാഹി തങ്ങള് നബി തങ്ങൾക്ക് മുമ്പിൽ സുജൂദിൽ വീഴുകയാ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീഴുകയാ. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ബിലാലിനോട് സഹാബാക്കൾ ഒന്നടങ്ങുമെന്ന് ചോദിക്കുന്നു, യാ ബിലാൽ നിങ്ങൾ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലക്കെടുത്ത് കാലഘട്ടത്തിൽ കൊടുത്ത ബാങ്കില്ലേ, ആ മധുരമുള്ള ബാങ്കില്ലേ, അതൊന്ന് ഞങ്ങൾ കേൾപ്പിക്കാമോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിട്ടുള്ള ആ കാലഘട്ടത്തിൽ കൊടുത്തിട്ടുള്ള ആ ബാങ്ക് ഒന്നും കൂടി ഒന്ന് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചപ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ബിലാലിബി റബാറുള്ളാഹി തങ്ങൾ പറയുകയാണ്, സ്വഹാബ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, ഈ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാൻ തൗഫീക് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.